അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, നമ്മളെല്ലാവരുടെ മുമ്പിൽ ഈ പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. നാം എല്ലാവരും മനസ്സിലാക്കുന്നതുപോലെ ഇസ്ലാമിൻ്റെ മാസങ്ങളിലെ അവസാനത്തെ മാസവും, അതായത് ദുൽഹജ്ജ് മാസമാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ നാം വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ആദരവോടുകൂടെയൊക്കെയും ഇതിനെ നാം സ്വാഗതം ചെയ്യണം. ഈ മാസത്തിൽ ധാരാളം അമലുകളൊക്കെയും ചെയ്യണമെന്നുള്ള ആ നല്ല തീരുമാനത്തിൽ, ആ നല്ല ഈമാനോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ ആയിരിക്കണം ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം സ്വാഗതം ചെയ്യേണ്ടത്. കാരണം അത്രമാത്രം മഹത്വങ്ങൾ, അത്രമാത്ര പോരിശികൾ മഹാന്മാരൊക്കെയും ദുൽഹജ്ജ് മാസത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മഹാന്മാർ നമ്മളോട് അറിയിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെയും നാം മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ബഹുമാനിച്ച, ഇസ്ലാം ബഹുമാനിക്കാൻ നമ്മളോട് കൽപ്പിച്ച മാസങ്ങൾ, ദിവസങ്ങൾ, അതൊക്കെയും നാം വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നവരിക്കലും അവിടൊക്കെയും എല്ലാ മാസങ്ങളും എല്ലാ ദിവസങ്ങളും ഒരുപോലെ എന്നുള്ള ആ ചിന്തയോടുകൂടെ, ആ ചിന്ത ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഒരിക്കലും എല്ലാ ദിവസം ഒരുപോലെയല്ല, എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. ഓരോരോ ദിവസത്തിനേക്ക്, ഓരോരോ മാസത്തിനേക്ക് മറ്റേ മാസത്തിനേക്കാൾ വളരെ പോരിശയും ആദരവും ഒക്കെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളതായ വളരെ പ്രധാനപ്പെട്ട ദുൽഹജ്ജ് മാസം നാം വളരെ ഗൗരവത്തോടുകൂടെ മുന്നിൽ കാണണം, ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിച്ച കാര്യങ്ങളൊക്കെയും ബഹുമാനിക്കാൻ തൗഫീഖ് കിട്ടുക എന്നുള്ളത് അത് വലിയൊരു ഭാഗ്യമാണ്. ഈ ദുൽഹജ്ജ് മാസമായി ബന്ധപ്പെട്ട് മുത്തുനബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒറ്റൊരു ഹദീസാണ് നിങ്ങളോട് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഹദീസ് മാത്രം നമ്മളൊരു ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ, വളരെ ഗൗരവത്തോടുകൂടെ നാം പഠിക്കുകയാണെങ്കിൽ, മനസ്സിരുത്തി കേൾക്കുകയാണെങ്കിൽ, എത്രമാത്രം ബഹുമാനം ഈ ദുൽഹജ്ജ് മാസത്തിനേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്രേ, എന്താണ്, മാമിൻ അയ്യാമിൻ അഫ്ളലു ഇൻദല്ലാഹ്, മാമിൻ അയ്യാമിൻ, ദിവസങ്ങളിൽ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അഫ്ളലു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ പോരിശുള്ള ഒരു ദിവസവും ഇല്ല. വലൽ അമലു ഫീഹിന്ന, ആ ദിവസങ്ങളിൽ അമല് ചെയ്താൽ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസങ്ങളിൽ ഇല്ല. അഹബ്ബു ഇലല്ലാഹി അസ്സവജൽ, അള്ളാഹുവിനേക്ക് ഏറെ ഇഷ്ടമുള്ള, ഏറെ താല്പര്യമുള്ള, അള്ളാഹുവിനെ ഏറെ ഇഷ്ടമുള്ള, അവന്റെ അടിമകള് അവനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് അവൻ കൊതിക്കുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ, ഈ പത്ത് ദിവസത്തിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പോരിശമുള്ള മറ്റൊരു ദിവസമില്ല എന്നാണ് മുത്തുനബി നമ്മളോട് പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ട് മുത്തുനബി നമ്മളോട് പഠിപ്പിക്കുന്നു, അപ്പൊ ഈ മാസത്തിനിക്ക് ബഹുമാനമുണ്ടെന്നും ഈ പത്ത് ദിവസത്തിനിക്ക്, ദുൽഹജ്ജ് മാസം മൊത്തം പോരിശമുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട പത്ത് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതായത് 1 മുതൽ 10 ദിവസം വരെ വലിപെരുന്നാൾ വരെയുള്ള ദിവസം, അതിൻ്റെ ശേഷമുള്ള അയ്യാം തശരീഖിന്റെ ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾക്കൊക്കെയും അള്ളാഹുവിന്റെ റസൂല് ബഹുമാനം നൽകിയിട്ടുണ്ടെന്ന് നമുക്കിതിന്ന് മനസ്സിലായി. അപ്പൊ നാം ഗൗരവിക്കണം. എങ്ങനെയാണ് ഗൗരവിക്കേണ്ടത്? അതും കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിലൂടെ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഫഅക്സിറു ഫീഹിന്ന, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ധാരാളം ചെയ്യണം. മിന തഹ്ലീലി വതക്ബീരി, എത്രമാത്രം തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുകളും തക്ബീറുകളും, അതേ പെരുന്നാൾ ദിവസത്തിൽ നാം ചൊല്ലേണ്ട, ദുൽഹജ്ജ് മാസത്തിൽ 10 ദിവസങ്ങൾ ധാരാളം ചൊല്ലേണ്ട തക്ബീറുകൾ ധാരാളം നിങ്ങൾ ചൊല്ലണം. ഫൈന്നഹ അയ്യാമു തഹ്ലീൽ, ഉത്തരവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ. എന്താണ് ഫൈന്നഹ? ഈ ദിവസങ്ങൾ
എന്തിനാണ് ഞാൻ നിങ്ങളോട് തക്ബീറും തഹ്ലീലുകളും ഈ ദിവസങ്ങളിൽ ചൊല്ലണമെന്ന് പറയാനുള്ള കാരണം? എന്നിട്ട് മുത്തനബി പറയാണ്, അയ്യാമു തഹ്ലീലി വത്തക്ബീരി, ഈ ദിവസങ്ങൾ തഹ്ലീലിന്റെയും തക്ബീരിന്റെയും ദിവസങ്ങളാണ്. വദിക്രില്ലാഹി, അല്ലാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങളാണ്. വഇന്ന സിയാമ യൗമിൻ മിൻഹ, ഈ ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം വരാളോ നോമ്പു നോറ്റിയാൽ നോക്കണം, ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ ദിവസങ്ങളെ നാം ബഹുമാനിക്കേണ്ടതെന്നതു കൂടി മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും വരാണ് ഒരു നോമ്പ് നോക്കിയാൽ, യഅദിലു ബിസിയാമി സനത്തിൻ, ഒരു കൊല്ലത്തിന്റെ നോമ്പ് നോറ്റിയതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അല്ലാഹു നൽകും. അതാ പറഞ്ഞത്, എല്ലാ ദിവസത്തിനേക്ക് എല്ലാ ദിവസത്തെ പോലെയല്ല പോരിശം. മറ്റുള്ള ദിവസങ്ങളിൽ നാം ഒരു നോമ്പ് നോക്കിയാൽ ഇത്രമാത്രം പോരിശം അല്ലാഹു നൽകുകയില്ല. ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം അവൻ നോമ്പ് നോക്കിയാൽ അവന് അല്ലാഹു നൽകുന്ന പോരിശയാണ്, പ്രതിഫലമാണ് ഒരു കൊല്ലത്തിന്റെ നോമ്പിന്റെ പോരിശ. എന്നിട്ട് പറയാണ്, വൽ അമലു ഫീഹ, ഈ ദിവസങ്ങളിൽ വരാൻ അമൽ ചെയ്യുകയാണെങ്കിൽ യുദാഫ് സബ്അമിഅത്തു ദഅ്ഫിൻ, അത് ഇങ്ങനെ ഇരട്ടിക്കപ്പെടുകയാണ്. 700 പോരിശകൾ അതിങ്ങനെ ഇരട്ടിക്കപ്പെടുകയാണ്. ഒരു അമൽ ചെയ്താൽ അതിന് കേവലം ഒരു അമലിന്റെ പ്രതിഫലം മാത്രമല്ല അല്ലാഹു നൽകുന്നത്, ധാരാളം 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 അല്ലാഹു അതിനിക്ക് പ്രതിഫലം നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് തന്നെയാണ്. മാമിൻ അമലി أزكى عند الله ولا أعظم أجرا من خير يعمله في الأشهر الأضحى بلവരുന്നാലിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വരാൾ അമൽ ചെയ്യുകയാണ്, അതാ അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുത്തരബി ഇങ്ങനെ മദഹ് പറയുകയാണ്. അപ്പോൾ മുത്തരബിയോട് ചോദിക്കപ്പെട്ട തീല, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അതേ അല്ലാഹുവിനിക്ക് എല്ലാ അമലിനെക്കാളും പോരിശയാണ് ഈ ദിവസങ്ങളിൽ ചെയ്താനെന്നല്ലേ മുത്തരബി അവിടുന്ന് പഠിപ്പിച്ചത്? എന്നാൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും പോരിശ ഉണ്ടോ നബിയെ ഈ 10 ദിവസത്തിൽ അമൽ ചെയ്യുന്നതിനിക്കെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അവിടെയും മുത്തരബി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വയ്യിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഏറെ പോരിശമുള്ള ഒരു വിഷയമാണ് ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ. നിങ്ങളെ ബഹുമാനിക്കണേ എന്ന് മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിനെ കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊരു ഗൗരവത്തോടു കൂടെ ഈ കാര്യം നാം മനസ്സിലാക്കണം, ലാഘവത്തോടു കൂടെ ഈ വിഷയം കാണരുത്. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് മഹാന്മാരെ നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. വഖാല സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഇദാ ദഖല അയ്യാമുൽ അശരി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യക്ദിറു അലൈഹി. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറഞ്ഞാൽ അവിടുത്തെ ജീവിതത്തിലെ ഹജ്ജ് മാസത്തിന്റെ തുടക്കം അവിടെ നിന്ന് ആയിക്കഴിഞ്ഞാൽ അന്നുവരെ നിസ്കരിച്ചത് പോലെയല്ല, അന്നുവരെ ദിക്ര് ചൊല്ലിയത് പോലെയല്ല, അന്നുവരെ ഇബാദത്ത് ചെയ്തത് പോലെയല്ല ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത്. അതോടുകൂടെ ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്തിന്റെ ശൈലി തന്നെ മാറുകയാണ്, വല്ലാത്ത അധ്വാനിക്കുകയാണ്. എത്ര മാത്രം ഇബാദത്തുകൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനിക്ക് ചെയ്യാൻ കഴിയുമോ അത്രമാത്രം അധ്വാനിച്ച് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ബഹുമാനിക്കുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് കാണാം. അപ്പൊ ഇത്രമാത്രം മഹാന്മാരൊക്കെയും ബഹുമാനിച്ചിട്ടുള്ള ആ വലിയൊരു പോരിശയുള്ള ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസങ്ങളാണ് നമ്മളെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നാം ലാഘവത്തോടു കൂടെ നിസ്സാരതയോടു കൂടെ കാണരുത്.
മുത്തലബി അള്ളാഹു ബഹുമാനിച്ച ഇസ്ലാം ബഹുമാനിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനിക്കാൻ കഴിയണം. അത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു ഇസ്ലാം മുത്തലബിയൊക്കെ ഏതെല്ലാം ബഹുമാനിക്കാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നല്ല ഈമാനോടുകൂടെ ഒക്കെയും നാം ബഹുമാനിക്കുന്നവരാകണം. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ബഹുമാനിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹുവിനെ കൂലി ആഗ്രഹിച്ചു ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കും. അതിൻ്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ നല്ല ഇൽമുകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനും അവൻ ബഹുമാനിച്ച എല്ലാ വിഷയങ്ങളും ബഹുമാനിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.